സോ നമസ്കാരം, കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് ചെറിയ സൗണ്ടാണ്, ഫാൻ്റെയാണ്. ഫാൻ ഇടാതിരുന്ന് വീഡിയോ ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല, അമ്മാതിരി ചൂടാണ്. അതുകൊണ്ടാണ് ചെറിയൊരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണും. സോ ഫസ്റ്റ് തന്നെയായിട്ട് അപ്ഡേറ്റ് പറയാനായിട്ടുള്ള, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുമാണ്, ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, മാർക്കോ റിയൂസ് നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം ബോറുസിയ ഡോർട്മുണ്ട് വിടാനായിട്ട് പോവുകയാണ്. ആള് മോൺചെൻഗ്ലാഡ്ബാഗിൽ നിന്നാണ് ബൊറുസിയയിലോട്ട് വന്നത്. 2012 ബുണ്ടസ്ലീഗയിൽ ഈ ഒരു ടൈമിൽ നോക്കാനായിട്ടാണെങ്കിൽ 118 ഗോളുകളും 291 മാച്ചസ് ചെയ്യുന്ന ബൊറുസിയ ഡോർട്മുണ്ടിന് വേണ്ടി ബുണ്ടസ്ലീഗയിൽ നേടി. ഓവറോൾ ബുണ്ടസ്ലീഗയിൽ 154 ഗോൾസ് ഉണ്ട് ആൾക്ക്. പ്രോബബ്ലി വൺ ഓഫ് ദ മോസ്റ്റ്, എന്നാ പറയുക, ഏറ്റവും ലോയൽ ആയിട്ടുള്ള ഒരു പ്ലെയേഴ്സിൽ ഒരാളാണ് ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ. നമുക്കറിയാം, ഭയങ്കര ടാലൻറ്റഡ് ആയ ഒരു പ്ലെയർ ആയിരുന്നു. മൾട്ടിപ്പിൾ പൊസിഷൻസ് കളിപ്പിക്കാനായിട്ട് പറ്റുന്ന, ജർമ്മനിയുടെ നെക്സ്റ്റ് ബിഗ് സെൻസേഷൻ ആകുമെന്ന് പറഞ്ഞു. ആൻഡ് ആൾ ചെയ്യുകയും ചെയ്തു, പക്ഷേ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ലായിരുന്നു. കണ്ടിന്യൂസ് ഇഞ്ചുറീസ്, പല ഫൈനൽസും തോക്കുക, പിന്നെ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് മോമെന്റ്സിൽ ബുണ്ടസ് ലീഗ കൊണ്ടുപോയി കളയുക. ആൻഡ് വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന്, വേൾഡ് കപ്പിൽ പ്രോബബ്ലി ജർമ്മനിയുടെ ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു 2014 വേൾഡ് കപ്പിൽ. പക്ഷേ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഇഞ്ചുറി പറ്റുന്നു, പുറത്താവുന്നു, അല്ലെങ്കിൽ ജർമ്മനിയോടൊപ്പം ഒരു വേൾഡ് കപ്പ് നേടേണ്ട താരം. സോ ഭയങ്കര അൺലക്കി ആയ ഒരു കരിയർ. ഇതിനിടയ്ക്ക് പ്രീമിയർ ലീഗിൽ നിന്നും ലലീഗയിൽ നിന്നും ബയൺ മ്യൂണിക്കിൽ നിന്നും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഓഫേഴ്സും ഹൈ സാലറി ആയിട്ടുള്ള ഹൈ സാലറിയും ഓഫേഴ്സും എല്ലാം ആൾ റിജക്റ്റ് ചെയ്ത് ബൊറുസിയ ഡോർട്മുണ്ടിൽ തന്നെ തുടരുകയുണ്ടായി. ലോയൽറ്റിയുടെ ഒരു ഉദാഹരണമാണ് മാർക്കോ റിയൂസ്. സോ ഈ സീസൺ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ എത്തി നിൽപ്പുണ്ട്. ഫസ്റ്റ് ലെഗ് PSG ജയിച്ചാണ് ഡോർട്മുണ്ട് നിൽക്കുന്നത്. ഇപ്പം ടീമിലെ റെഗുലർ സ്റ്റാർട്ടറല്ല, ഒരു ബെഞ്ചിൽ നിന്ന് വരുന്ന ഒരു പ്ലെയർ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും മാർക്കോ റിയൂസിന് വേണ്ടി ആ ഒരു ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊണ്ട് ആൾക്കൊരു സെൻഡ് ഓഫ് ചെയ്യാനായിട്ട് ആയിരിക്കും ബൊറുസിയ ഡോർട്മുണ്ട് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പ്ലെയേഴ്സിൻ്റെയും പ്ലാൻ. അത് നേടാനായിട്ട് സാധിച്ചാൽ ഒരു ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റ് ഇൻ ഫുട്ബോൾ ആയിരിക്കും അല്ലേ. സച്ച് എ ലോയൽ പ്ലെയർ, ആ ലോയൽറ്റിക്കുള്ള ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ശരിയാണ്, നന്നായിട്ട് ആര് കളിക്കുന്ന അവർക്കാണ് കിട്ടുക. പക്ഷെ നമ്മളിവിടെ ഒരു ഇമോഷണൽ കാര്യം, ഈവൻ പല ന്യൂട്രൽ ഫാൻസിന് പോലും റിയൂസിനോടുണ്ട്. സോ സച്ച് എ ഗ്രേറ്റ് കരിയർ. അൺലക്കി ആയിരുന്നു ഒരു പരിധി വരെ, കുറേ ഇഞ്ചുറീസും മറ്റുമൊക്കെ കൊണ്ട്. ആൾ നെക്സ്റ്റ് മൂവ് നടത്തുക MLS-ലോസോ അല്ലെങ്കിൽ ഈ ഗ്ലാഡ് ബാഗ്, മോചം ഗ്ലാഡ് ബാഗ് ആറിൽ ഇൻട്രസ്റ്റ് ഇപ്പോഴും ഉണ്ട്. സോ ഈ രണ്ട് ഓഫേഴ്സാണ് ആളുടെ മുമ്പിലുള്ളത്. MLS ഓർ ആൾ ബുണ്ടസ്ലീഗ തന്നെ തുടരാനുള്ള സാധ്യത വളരെ ഹൈ ആണെന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. മോചം ഗ്ലാഡ് ബാഗ് ഓഫേഴ്സുമായിട്ട് തൊട്ട് കുറേ കുറേ ഉണ്ട്. നമുക്ക് നോക്കാം എന്തെടുക്കുമെന്ന്. ആൻഡ് നിങ്ങളുടെ ബെസ്റ്റ് മോമെൻറ്റ്, ഏറ്റവും മാർക്കോ റിയൂസിൻ്റെ ഏറ്റവും മെമ്മറബിളായ മോമെൻറ്റ് ഏതാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത ഒരു അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടുള്ള മെസ്സീനോ, അങ്ങനെയല്ല, പാൽമേരസിൻ്റെ വിങ്ങർ, നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡൈനാമിക് വിങ്ങർ. ആളുടെ ഡ്രീം മൂവ് ടു ബാർസലോണയാണ്. ആളുടെ ഒരു ബാർസലോണയുടെ ഹ്യൂജ് ഫാനാണ്. ആളും ഈ വിക്ടർ റോക്കിൻ്റെ കാര്യം പറയുന്ന പോലെ ബാർസലോണ മൂവിന് വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, ആൾക്ക് വേണ്ടി പല ബിഗ് ക്ലബ്സും ഇൻട്രസ്റ്റഡ് ആണ്. വിക്ടർ റോക്ക് നമുക്കറിയാം, ഇങ്ങനെ പല ക്ലബ്ബുകളുടെയും ഇൻട്രസ്റ്റ് തള്ളിക്കൊണ്ട് ബാർസലോണയ്ക്ക് വേണ്ടിയുള്ള ഒരു ഡീലെടുത്തു. അതുപോലെ തന്നെ ഈ മെസ്സീനോയിലും പല ബിഗ് ക്ലബ്ബ് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ആൾ ബാർസലോണയുടെ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബാർസലോണ നെഗോസിയേഷൻസ് തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം സ്പോർട്ടും മറ്റ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മെസ്സീനോ ഡീലിൽ നിന്നും ബാർസലോണ പിന്മാറുകയാണെന്നാണ്. വിക്ടർ റോക്ക് ഡീലിന് ശേഷമാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. കാരണം വിക്ടർ റോക്ക് ഡീൽ സക്സസ്ഫുൾ ആയില്ല, ബാർസലോണ ഫൈനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടി പോവുകയാണ്. അതിനകത്ത് തന്നെ ഇങ്ങനത്തെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. സോ വിക്ടർ റോക്ക് പോലെ, ഇപ്പോൾ വിക്ടർ റോക്ക് സാവിക്കുള്ള ഒരു പക്ക പ്ലെയറായിട്ട് സാവിക്ക് തോന്നുന്നില്ല. കൂടാതെ മാനേജ്മെൻറ്റിനും ആളുടെ ഇതിൽ ഡൗട്ട്സ് ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. സോ അതിനകത്ത് തന്നെ മെസ്സീനോ ഡീലും പ്രോബബ്ലി റിസ്കിയർ ആയിട്ടൊരു മൂവ് ആയിരിക്കും. അറൗണ്ട് 60 മില്യനേലും മിനിമം ആൾക്ക് വേണ്ടി ഇറക്കേണ്ടി വരും. സോ ഓൾറെഡി വിക്ടർ റോക്കിന് വേണ്ടി ഓൾമോസ്റ്റ് ആ ഒരു എമൗണ്ട് ഏവന്തോ പല പല ടൈംസ് ആയിട്ടാണ് അടയ്ക്കുന്നതെങ്കിലും ഓവറോൾ ആ ഒരു എമൗണ്ടിന് അടുത്ത് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് തന്നെ മെസ്സീനോയിലും ഈ 60 മില്യൻ ഇറക്കി ഒരു സക്സസ് ഫെയിലിയർ ആയാൽ ആ പൈസ കളയാനായിട്ട് ബാർസലോണയില്ല. സോ ഈ ഡീലിൽ നിന്ന് പിന്മാറുവാണെന്ന് കേൾക്കുന്നത്. പ്രീമിയർ ലീഗിലെ പല ടോപ്പ് ക്ലബുകളും ആളിൽ ഇൻട്രസ്റ്റഡ് ആണ്. ബാർസലോണ ആണ് ആളുടെ ഡ്രീം മൂവ് എന്ന് പറഞ്ഞാലും ബാർസലോണ ഇപ്പം പിന്മാറുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ എന്നോട് പേഴ്സണലി ചോദിക്കാനായിട്ടാണെങ്കിൽ ലെസ് വിക്ടർ റോക്ക് ഡീല് ഫ്ലോപ്പ് ആയോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ആയിട്ടില്ല. കാരണം 6 മന്ത്സേ ആയിട്ടുള്ളൂ, ഇനിയും ടൈമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും ആൾക്ക് ടൈം കൊടുക്കണം. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ, ആൻഡ് മെസ്സീനോ, ഇതൊക്കെ നമ്മൾ വന്ന ഉടനെ സക്സസ് ആവുന്ന സൈനികളല്ലോ. ഈവൻ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ഒന്നോ രണ്ടോ സീസൺ കഴിഞ്ഞിട്ടല്ലേ റയലിലാണെങ്കിൽ പോലും ഇപ്പം ആൾക്ക് കണ്ടിന്യൂസ് മിനിച്ചു കൊടുത്തു. ആദ്യം ഇവരെല്ലാം ഫെയിലിയർ ആയിരുന്നു, പിന്നെ മിനിച്ചു കൊടുത്ത് കളിച്ച് കളിച്ച് കളിച്ചാണ് ഇപ്പം വിനീ ജൂനിയർ ഏറ്റവും വലിയ ഉദാഹരണം. പണ്ട ബെൻസിമ ടണലിൽ വെച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ, ഡോൺ പാസ് ദ ബോൾ ടു ഹിം, ഈസ് പ്ലേയിങ് എഗെയിൻസ്റ്റ് അസ്. അതായത് അവന് പാസ് കൊടുക്കരുത്, അവൻ നമുക്ക് എതിരാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞത് നമ്മൾ ഓടിയൊക്കെ കേൾക്കാൻ ഓർമ്മയുണ്ടല്ലോ. സോ അവിടെ നിന്ന് ഇപ്പം വിനീഷ്യസ് ജൂനിയർ വേൾഡ് ലെവൽ ഓഫ് ദ ബെസ്റ്റ്, ഈ റയൽ മാഡ്രിഡിൻ്റെ ഫസ്റ്റ് നെയിം
ഓൺ ദാറ്റ് ഷീറ്റായി മാറി. സോ ഇങ്ങനത്തെ പ്ലേയേഴ്സിന് തന്നെ അവസരം കൊടുക്കണം. മിസ്റ്റേക്സ് വരുത്തും, വന്ന ഉടനെ തന്നെ അവർ സക്സസ് ആണെന്നില്ല. സോ ബാർസലോണ കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് വിറ്ററോക്കിനാണെങ്കിൽ ഇപ്പോൾ മെസ്സിനോ റൈറ്റ് പ്രൊഫൈലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ദ ഡീൽ. പക്ഷേ നമുക്ക് ഈ 60 മില്യൺ കളയാനില്ല, അതാണ് ഫ്ലോപ്പ് ആയാലും പണിയാവും, അതാണ് ഒരു തലവേദന. സോ അണ്ടർസ്റ്റാൻഡബിൾ എന്തുകൊണ്ട് ബാർസ ഈ ഡീലിൽ നിന്ന് പിന്മാറാൻ നോക്കുന്നു. പക്ഷേ മെസ്സിനോനെ കണ്ടെടുത്തോളും കേട്ടെടുത്തോളും വളരെ ഡൈനാമിക് ആയ ഒരു പ്ലെയറാണ്. ഇപ്പം ലാസ്റ്റ് ഗെയിമിലാണ് ആ ഒരു ഗോളും 6 ചാൻസസ് ക്രിയേറ്റഡും 11 ഡ്രിബിൾസ് കംപ്ലീറ്റഡ് ഔട്ട് ഓഫ് 15 3 ഷോട്ട്സോ ടാർഗറ്റ്, അങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ ഒരു റീസെൻ്റ് ഒരു പെർഫോമൻസ് ഒക്കെ എടുത്തു. കൂടാതെ ആൾ അവിടെ മെസ്മറൈസിങ് പെർഫോമൻസ് ആണ് ഓവറോൾ പാൽമേറസിന് വേണ്ടി എടുത്തോണ്ടിരിക്കുന്നത്. ഭയങ്കര ഹൈപ്പുണ്ട് ബാർസലോണ. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? നമ്മൾ ഈ റിസ്കി മൂവിന് വേണ്ടി മുന്നോട്ട് പോകണോ അതോ ഇതിൽ നിന്ന് പിന്മാറണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അവിടുന്ന് നേരെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ലൂക്കാസ് ഹെർണാണ്ടസ് 6 മുതൽ 7 മാസത്തേക്ക് ഔട്ടാണ്. ആൾ KCL ഇഞ്ചറി വന്നിരിക്കുകയാണ്. നമുക്കറിയാം ലാസ്റ്റ് മാച്ചിൽ ബൊറൂസ്യ ഡോർട്മുണ്ട് അഗേൻസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ ആൾ പരിക്കുമാറ്റി പോവുകയും പകരം ബെറാൾഡ് വന്നിരുന്നു. സോ ആളുടെ ഇഞ്ചറി സീരിയസ് ആണ്, ACL ഇഞ്ചറിയാണ്. എറ്റാനാത്ത പ്ലെയർ, കണ്ടിന്യൂസ് ഇഞ്ചറി മൂലം പുറത്തോട്ട് വന്നിരിക്കുന്ന മറ്റൊരു പ്ലെയറാണ് ഈ ലൂക്കാസ് ഹെർണാണ്ടസ്. ആൾ ഔട്ടായിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ദ സീസൺ ഇല്ല, നെക്സ്റ്റ് സീസൺ പകുതി വരെ കാണാനായിട്ടുള്ള ചാൻസ് ഇല്ല. ആൾക്ക് യൂറോസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യൂറോ കപ്പിന് എന്തായാലും ഫ്രാൻസിന് വേണ്ടി ലൂക്കാസ് ഹെർണാണ്ടസ് കാണത്തില്ല. ശരിയാണ്, ഫ്രാൻസിൽ ധാരാളം ലെഫ്റ്റ് ബാക്സിൻ്റെ റൈറ്റ് ബാക്ക് സോറി സെൻറ്റർ ബാക്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. സോ ലൂക്കാസ് ഹെർണാണ്ടസ് വലിയ നഷ്ടമല്ല, പക്ഷേ എന്നാലും ഡിഷംസിൻ്റെ ടീമിൽ റെഗുലറായിട്ട് ലെഫ്റ്റ് ബാക്കായിട്ട് ആളെ ഇറക്കാറായിട്ടുള്ളതാണ്. സോ ഒബ്വിയസ്ലി അതിൽ ചെറിയൊരു അടിയായിരിക്കും, പക്ഷേ ഫ്രാൻസിന് ഓപ്ഷൻസിന് യാതൊരു കുറവില്ല. ബട്ട് ഇത് PSG അടിയാണ്. PSG ഒബ്വിയസ്ലി ചാമ്പ്യൻസ് ലീഗ് ഫൈനലും സെമി ഫൈനൽ നെക്സിലൊക്കെ ജയിച്ച് കയറുവാണെങ്കിൽ, ഇപ്പോൾ 1-0 ഡെഫിസിറ്റ് ഉണ്ട്, ബൊറൂസ്യ ഔട്ട് സ്കോർ ചെയ്ത് കയറുവാണെങ്കിൽ ഫൈനലിൽ കളിക്കാനാണ്. സോ ലൂക്കാസ് ഹെർണാണ്ടസ് ഇല്ലാത്ത ചെറിയൊരു തലവനാണ്. പക്ഷേ സ്ക്രിനിയർ ഉണ്ട്, ബെറാൾഡോ ഉണ്ട്. സോ ഓപ്ഷൻസ് ഉണ്ട്, റീപ്ലേസ് ചെയ്യണം, അതൊന്നും വിഷയമല്ല. സോ അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത അപ്ഡേറ്റ് പറയാനായിട്ടുള്ളത് ഫ്ലുമിനീസിയിലോട്ടുള്ള തിയാഗോ സിൽവയുടെ മൂവ് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. 2026 വരെ ആയിരിക്കും, 2-year കോൺട്രാക്റ്റ് ആയിരിക്കും ആൾ സൈൻ ചെയ്യുക. 39-year തിയാഗോ സിൽവ എൻഡ് ഓഫ് ദ സീസൺ ചെൽസി വിടുവാണെന്ന് അറിയിച്ചിരുന്നു. ഇവൻ ദോ ഒരു ചെറിയ ചെൽസി കരിയർ, ചെൽസിയുടെ ഒരു ചെറിയ ഷോർട്ട് സ്പാനിലാണ് വന്നതെങ്കിലും ചെൽസി ഫാൻസിൻ്റെ ഒരു ഫേവറേറ്റ് ആയി മാറിയിരുന്നു തിയാഗോ സിൽവ. ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടുന്നതിൽ ക്രൂഷ്യൽ റോൾ വഹിച്ച ആളാണ്. സോ ആളൊരു ഹീറോ സ്റ്റാറ്റസ് ഉണ്ട്. സോ ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ ആൾ പോവുകയാണ്. ഫ്ലുമിനീസിയിൽ 2-year deal സൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റ് പറയാനായിട്ടുള്ളത് വെസ്റ്റാം ആണെങ്കിൽ കുഡൂസ്, എഡിസൺ അൽവാറസ്, അവരാണ് ലൂക്കാസ് പക്കറ്റ്, ഈ 3 പേർക്കും വേണ്ടിയുള്ള ഓഫേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് നെക്സ്റ്റ് സീസൺ പല ക്ലബുകളിൽ നിന്ന്. സോ റിപ്പോർട്ടുകൾ പ്രകാരം, ഇപ്പോൾ ഡേവിഡ് ഓൺസ്റ്റീൻ ഒരു പോഡ്കാസ്റ്റിലാണ് എന്തോ പറയുന്നതാണ് കേട്ടത്, അത് റൂമർ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതായത് കുഡൂസിൽ ലിവർപൂളിന് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആളുടെ അറിവിൽ ഇപ്പോൾ ഇതൊരു ഒഫീഷ്യൽ ഇൻട്രസ്റ്റോ ഒഫീഷ്യൽ ഡിസ്കഷൻസോ ഒന്നും നടക്കുന്നതായിട്ട് പറയുന്നില്ല. പക്ഷേ ഞാനാണെങ്കിൽ വളരെ സർപ്രൈസ്ഡ് ആയിരിക്കും. അതായത് ലിവർപൂൾ കുഡൂസിന് വേണ്ടി നീങ്ങിയില്ലെങ്കിൽ, കുഡൂസിന് വേണ്ടി ഒരു പ്രപ്പോസൽ നടത്തിയില്ലെങ്കിലും ഞാൻ റിയലി സർപ്രൈസ്ഡ് ആയിരിക്കും എന്ന് ഡേവിഡ് ഓൺസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് റൂമേഴ്സ് ഒക്കെ പറയുന്നത് ലിവർപൂൾ കുഡൂസിൽ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞ് ചെറിയ ചെറിയ മീഡിയാസ്, ഇപ്പോൾ ലിവർപൂൾ ബേസ്ഡ് മീഡിയാസും എസ്പെഷ്യലി ലിവർപൂൾ ഈ ഫാൻ പേജസിലും മറ്റുമൊക്കെ കണ്ടിന്യൂസ് റൂമേഴ്സ് വരുന്നുണ്ട്. സോ മൾട്ടിപ്പിൾ പൊസിഷൻസ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് കുഡൂസ്. ആൻഡ് സ്ലോട്ടാണ് വരുന്നത്, ഒരു ഡച്ച് കോച്ച് സ്ലോട്ട് വരികയാണ്. സോ അതിനാൽ തന്നെ കുഡൂസ് ടു ലിവർപൂൾ ലിങ്ക്സ് വീണ്ടും സ്ട്രോങ് ആയിരിക്കുകയാണ്. ആൻഡ് ഓൺസ്റ്റീൻ ഒബ്വിയസ്ലി പറഞ്ഞിട്ടുണ്ട് ലിവർപൂളിന് വേണ്ട ഒരു പ്രൊഫൈൽ എന്നുള്ള രീതിയിലും ആൾ സംസാരിക്കുകയുണ്ടായി. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സീസൺ 7 goals 5 assists പ്രീമിയർ ലീഗ് 30 matches ചെയ്യുന്നു. ആൻഡ് 5 goals യൂറോപ്പ ലീഗിലും അവർ സ്കോർ ചെയ്തിട്ടുണ്ട്. കുഡൂസ് എക്സ്ട്രോഡിനറി പ്ലെയറാണ്. ആൾ സൈൻ ചെയ്ത സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് വെസ്റ്റാം പോലത്തെ, ഇപ്പം ഡേവിഡ് മോയ്സിൻ്റെ സിസ്റ്റം നമുക്കറിയാം, പോലത്തെ ഒരു സിസ്റ്റത്തിൽ വന്നാൽ ആളുടെ സ്ട്രെങ്ത് നമുക്ക് കാണാൻ പറ്റുമോ, ആളാണെങ്കിൽ താഴോട്ട് പോകുമോ, ആളുടെ പ്രോപ്പറായിട്ടുള്ള കുഡൂസിൻ്റെ പെർഫോമൻസ് കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അതിൽ നമുക്കറിയാം. ഡേവിഡ് മോയ്സിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ കുഡൂസിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേനായിട്ട് മാച്ച് ചെയ്യുന്നതല്ല. പക്ഷേ അവിടെയും ആൾ ഷൈൻ ചെയ്ത് ഈ സീസൺ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അന്യായ പെർഫോമൻസ്. ഇപ്പോൾ ലൂക്കാസ് പക്കറ്റ് ആണെങ്കിലും കുഡൂസ് ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ അവിടെ കളിക്കുന്നുണ്ട്. സോ പ്രോബബ്ലി കുറച്ചുകൂടെ എക്സ്പാൻസീവ് ആയ കുറച്ചുകൂടെ ബിഗ്ഗർ ക്ലബ്സ് കുറച്ചുകൂടെ ഓൺ ദ ബോൾ റിസ്ക് എടുക്കാനല്ലോ എന്ന് കുറച്ചുകൂടെ എന്നാ പറയാം ഫ്രീ ഫ്ലോയിങ് മോഡേൺ സ്റ്റൈൽ ഓഫ് പ്ലേ കളിക്കുന്ന ടീമിലോട്ട് പോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, കുഡൂസൊക്കെ അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യം പലരും പറയാറുണ്ട്. സോ സ്ലോട്ട് വരുന്നു, ലിവർപൂൾ മേക്സ് പെർഫെക്റ്റ് സെൻസ്. അതുപോലെ തന്നെ ലിവർപൂളിന് സൈനിങ്സുകൾ വേണം, പറ്റാക്കിലാണ് മിഡ്ഫീൽഡിലാണ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. അതുപോലെ തന്നെ പക്വറ്റ 2 സിറ്റി റൂമേഴ്സ് വളരെ സ്ട്രോങ് ആണ്.
സോ എഡിസൺ അൽവാറസിന് വേണ്ടി അവർ ഓഫേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, മേ ബി ഏതെങ്കിലുമൊക്കെ ഓഫർ വരുമായിരിക്കും. സോ എന്താണ് ലിവർപൂൾ ഫാൻസിൻ്റെ അഭിപ്രായം? ലിവർപൂൾ കുഡൂസിനെ എടുക്കുന്നതിൽ നിങ്ങൾ ഹാപ്പിയാണോ? പ്രോബബ്ലി പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ എന്ന് തന്നെ പറയാം. ഈ സീസൺ വെസ്റ്റ് ഹാമിലെ പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ, ഡൈനാമിക്, മൾട്ടിപ്പിൾ പൊസിഷൻസ് കളിപ്പിക്കാൻ പറ്റുന്ന പ്ലെയർ, സ്ലോട്ടാണ് കോച്ച് പ്രോബബ്ലി ഈസിയറായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ടച്ച് പ്ലെയർ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുറേ റൂമേഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റൂമേഴ്സും ആൻഡ് റിപ്പോർട്ടുകളും. റൂമേഴ്സ് ഈ ലിവർപൂൾ ടു കുഡൂസ് റൂമേഴ്സ് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ മറ്റേ മൂന്നും, ലൂക്കാസ് ഹെർണാണ്ടസ് ഔട്ട് വിത്ത് ഇഞ്ചറി, ഫ്ലുമിനീസിലോട്ട് തിയാഗോ സിൽവ കൺഫേം ആയിട്ടുണ്ട്, ആൻഡ് മാർക്കോ റിയൂസ് മൂവിങ് ടു ലീവിങ് ബൊറൂസിയ ഡോർട്മുണ്ടും കൺഫേം ആയിട്ടുണ്ട്. ആൻഡ് മെസ്സിനോ ഡീലിൽ നിന്ന് ബാർസലോണ പുൾ ഓഫ് ചെയ്യുന്നുള്ളതെന്നും സ്ട്രോങ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ തരും. ബൈ.